തന്നെ പരിഹസിച്ച മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ചുട്ട മറുപടിയുമായി ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ. ഫേസ്ബുക്കിലൂടെയാണ് കടകംപള്ളിയുടെ ആരോപണങ്ങൾ പൊളിച്ചാക്കുന്ന കുമ്മനത്തിന്റെ മറുപടി. കുമ്മനം കടകംപള്ളിക്ക് നൽകിയ മറുപടി അതിവേഗം തന്നെ ഫേസ്ബുക്കിൽ വൈറലായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം സഹകരണ ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്ന അഭിസംബോധനയുടെയാണ് കുമ്മനം തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങ് എന്നെ അഭിസംബോധന ചെയ്ത രീതിയിൽ പ്രാസമൊപ്പിച്ച് തിരിച്ചും അഭിസംബോധന ചെയ്യാൻ പറ്റാത്തതിന് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കട്ടെ. അത് എൻ്റെ ഒരു പോരായ്മയാണെന്ന് അങ്ങ് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യവും അതിലുപരി ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആദർശവുമാണ് ആ പോരായ്മയ്ക്ക് കാരണമെന്നും കുമ്മനം പറയുന്നു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മന്ത്രിയായി വിരാജിക്കുന്ന അങ്ങയെപ്പോലെ ഔന്നിത്യമുള്ള ഒരാൾ വെറും കുളിമുറി സാഹിത്യകാരന്മാരെ പോലെ അധപ്പതിച്ചതാണോ ഉയർന്നതാണോ എന്ന് സമയം കിട്ടുമ്പോൾ പരിശോധിക്കണമെന്ന് കരുതുമെന്ന് കുമ്മനം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. തുടർന്നാണ് കുമ്മനം കടകംപള്ളിയുടെ ആക്ഷേപത്തിന് മറുപടി നൽകുന്നത്. രാഷ്ട്രീയം എന്നത് കടിക്കാനും പിടിക്കാനുമാണെന്ന അങ്ങയുടെ ചിന്തയല്ല എന്നെ നയിക്കുന്നത്. കടിച്ചും പിടിച്ചും കടിപിടി കൂടിയും സ്വത്ത് സമ്പാദിച്ച് അടുത്ത 4 തലമുറയുടെ ജീവിതവും നാട്ടുകാരുടെ ചെലവിലാക്കിയ പാരമ്പര്യം എനിക്കില്ല എന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്കൊപ്പം അങ്ങേക്കും അറിവുണ്ടാകുമല്ലോ എന്നും കുമ്മനം ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കള്ളവാറ്റുകാരൻ്റെയും മാസപ്പടി ഡയറിയിൽ എൻ്റെ പേര് ഉൾപ്പെടാത്തതെന്നും കുമ്മനം കൂട്ടിച്ചേർക്കുന്നു. താങ്കൾ പറഞ്ഞ ആ അർത്ഥത്തിൽ ഞാനൊരു ഗതികിട്ട പ്രേതമാണെന്ന് അംഗീകരിക്കുകയാണ്. എനിക്ക് മാസപ്പടി നൽകാനോ ലക്ഷങ്ങൾ വിലയുള്ള സമ്മാനങ്ങൾ നൽകാനോ കള്ളവാറ്റുകാരനോ കരിഞ്ചന്തക്കാരനോ കള്ളക്കടത്തുകാരനോ ക്യൂ നിൽക്കുന്നില്ല. അവരുമായി എനിക്ക് ചങ്ങാത്തവുമില്ല. ഇതും അങ്ങയുടെ ദൃഷ്ടിയിൽ ഒരു പോരായ്മ തന്നെയാണല്ലോ എന്നും കുമ്മനം തന്റെ കുറിപ്പിലൂടെ കടകംപള്ളിയോട് ചോദിക്കുന്നു. 28-ാം വയസ്സിൽ കേന്ദ്ര സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങിയത്. അല്ലാതെ അങ്ങയെപ്പോലെ പൊതുപ്രവർത്തനത്തിൽ വന്നതിന് ശേഷം ജോലി കിട്ടിയതല്ല. മാത്രവുമല്ല, കടുപിടി കൂടാൻ പോകാത്തത് കൊണ്ടാണ് അങ്ങ് പറഞ്ഞ ഗവർണർ സ്ഥാനം ഉപേക്ഷിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ അരനിമിഷം പോലും ആലോചിക്കാതെ അതിനു മുതിർന്നത്. കൂടെയുള്ളവന്റെ കുതുകാൽ വെട്ടിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങണമെന്ന അങ്ങയുടെ വികാരമല്ല എന്നെ നയിച്ചത്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെന്ന് ആദ്യമേ നിലപാടെടുത്തതെന്നും കുമ്മനം തന്റെ കുറിപ്പിൽ പറയുന്നു. പരാജയ ഭീതി കൊണ്ടാണ് മത്സര രംഗത്തുനിന്ന് പിന്മാറിയതെന്ന കടകംപള്ളിയുടെ ബാലിശമായ ആരോപണത്തിന്റെ മുനയൊടുക്കുകയാണ് കുമ്മനം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. 10 വോട്ട് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത കാലം മുതൽ ഞാനും എൻ്റെ പ്രസ്ഥാനവും മത്സരരംഗത്തുണ്ട്. ആ പാരമ്പര്യം താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ ഉണ്ടോ? കേരളത്തിന് വെളിയിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ ഏത് ഈർക്കൽ സംഘടനയുമായും കൈകോർക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ ദയനീയാവസ്ഥ ഓർത്ത് സഹതിപ്പിക്കാനേ ഇപ്പോൾ തരമുള്ളൂ എന്നും കുമ്മനം പറയുന്നു. CPM നടത്തിയിട്ടുള്ള വോട്ട് കച്ചവടം ഇല്ലായിരുന്നെങ്കിൽ BJP കേരള നിയമസഭയിൽ നിരവധി BJP അംഗങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ എന്നും കുമ്മനം ചോദിക്കുന്നു. ഇതേപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനും വട്ടിയൂർക്കാവ് MLA ആയിരുന്ന K മുരളീധരനും നടത്തിയ വെളിപ്പെടുത്തൽ ശ്രദ്ധിച്ചാൽ മതി. രണ്ടിൻ്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണെന്നും കുമ്മനം ഓർപ്പിക്കുന്നു. അല്പമെങ്കിലും ആത്മാഭിമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അണികളെ വഞ്ചിക്കുന്ന ഈ തറക്കളി അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം. ചുരുങ്ങിയ പക്ഷം പാർട്ടി നേതൃത്വത്തോട് ഇക്കാര്യം ആവശ്യപ്പെടാനെങ്കിലും തയ്യാറാകണം എന്നും കുമ്മനം കടകംപള്ളി ഓർമ്മിപ്പിക്കുന്നു. കടകംപള്ളിയുടെ തണ്ടയാടമില്ലായ്മയെ കണക്കിന് പരിഹസിക്കുന്നുണ്ട് കുമ്മനം തന്റെ പോസ്റ്റിലൂടെ. താങ്കളുടെ നട്ടല്ലില്ലായ്മ കേരളം പലകുറി കണ്ടതാണെന്നും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ചെന്ന് ഒന്ന് കൈകൂപ്പാൻ പോലും പറ്റാത്ത വിധം വിധേയനായി ജീവിക്കുന്ന താങ്കൾ സ്വന്തമായി എന്ത് അഭിപ്രായം പറയാനാണെന്നും തന്റെ കുറിപ്പിലൂടെ കുമ്മനം ചോദിക്കുന്നു. സ്വന്തം അഭിപ്രായം നിവർന്നു നിന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും പാർട്ടിയിൽ നിന്ന് നേടിയിട്ട് പോരെ മറ്റു പാർട്ടിക്കാരെ ഉപദേശിക്കാൻ. ശബരിമല ആചാര ലംഘനത്തിനുള്ള സ്ത്രീകളെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ആശീർവദിച്ച് അയച്ചിട്ട് അങ്ങ് നടത്തിയ കപട നാടകവും ജനങ്ങൾ കണ്ടതാണെന്നും കുമ്മനം പറയുന്നു. ഇതിനു മുൻപ് നട്ടാൽ കുറുക്കാത്ത നുണ പറഞ്ഞ് കടകംപള്ളി ചെളിവാരി എറിയാൻ ശ്രമിച്ചതും കടകംപള്ളിയെ തിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായതുമെല്ലാം കുമ്മനം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട്. കടകംപള്ളിക്കെതിരെ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണത്തിൽ അടിയുറച്ചു നിൽക്കുന്നതായി കുമ്മനം പറയുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് താങ്കളുടെ പാർട്ടിയിലെ പ്രവർത്തകർ തന്നെയാണ്. വട്ടിയൂർക്കാവിൽ വിജയമത്ര ഉറപ്പാണെങ്കിൽ മേയർ സ്ഥാനം ഉപേക്ഷിച്ച് മത്സരിക്കാൻ താങ്കളുടെ പാർട്ടിയെ ഞാൻ വെല്ലുവിളിക്കുകയാണെന്നും കുമ്മനം പറയുന്നു. പ്രശാന്തനെപ്പറ്റി ഇത്രയധികം വാത്സല്യവും ഉത്കണ്ഠയും ഉണ്ടെങ്കിൽ ആദ്യം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ സ്വന്തം അണികളെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. വോട്ട് കച്ചവടം നടത്തിയല്ല BJPയെ തോൽപ്പിക്കേണ്ടത്. അതിനുള്ള ധീരത ഇത്തവണയെങ്കിലും CPM കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും കുമ്മനം രാജശേഖരൻ തന്റെ കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.